السلام عليكم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين مناهر مايا في سانديا سانجمتيل بالديبي അത് സമൂഹ സേവനത്തിനു വേണ്ടിയാണ് മനുഷ്യ മനുഷ്യസേവനത്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള വിദ്യാർത്ഥി സമൂഹമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ജനസേവനത്തിനു വേണ്ടി പഠിക്കുന്ന വിഭാഗത്തിനാണ് പ്രൊഫഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സേവനത്തിന് മനുഷ്യജീവിതത്തിൽ സന്തോഷമുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പുണ്യമാണ് അബാദത്താണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ള മതമാണ് വിശുദ്ധ ഇസ്ലാം ഇത് ഹാലു സുറൂറി ഫിഖൽ ബിൽമു ഹാപ്പിനെസ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് സന്തോഷം അതിന് പുണ്യം പുഞ്ചിരിക്കുക പുഞ്ചിരി ഏൽക്കുന്ന ആൾക്കതൊരു സന്തോഷമാണ് എങ്കിൽ നിങ്ങളുടെ പുഞ്ചിരി ഒരു പുണ്യമാണ് നല്ല വാക്കുകൾ പറയുക സേവനപരമായ മനുഷ്യനാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അത്യാഹിതങ്ങളിൽ സാന്ത്വനമേകുക ഇതെല്ലാം പുണ്യമാണ് സന്തോഷം കൊടുക്കുന്നത് പുണ്യമാണെങ്കിൽ സന്തോഷം കിട്ടുന്നത് അവകാശവുമായിരിക്കണം മാൻ ഈസ് എ പ്ലഷ് സിങ്കിങ് ആനിമൽ എന്നാണല്ലോ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സന്തോഷം തേടുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ കൊല്ലത്തുകാരൻ ഒരു റെസ്റ്റോറൻറ്റ് തേടിയിട്ട് വണ്ടി എടുത്ത് പോകുന്നത് ഒരല്പസമയത്ത് ആ ടേസ്റ്റി ഫുഡ് തൊണ്ടയിലൂടെ ഒന്നിറങ്ങാൻ വേണ്ടിയാ ആ നിമിഷം തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയാൽ പിന്നെ അതിന് ടേസ്റ്റ് കഴിഞ്ഞു പിന്നെ അതുകൊണ്ട് അനുഭവിക്കുന്ന പ്രയാസമാണ് വായറ്റിനുള്ളത് പക്ഷെ അതിനുവേണ്ടി മണി മൈലുകൾ പെട്രോൾ കത്തിച്ചുകൊണ്ട് വണ്ടിയെടുത്ത് ഓടുന്നുണ്ട് ഹാപ്പിനെസ് ഹാപ്പിനെസ് തേടിയാണ് പോകുന്നത് ഭക്ഷണത്തിനായാലും മറ്റ് എന്ത് എൻജോയ്മെൻറ്റുകൾക്കാണെങ്കിലും ഇസ്ലാം പറയുന്നത് എന്താ നിങ്ങൾ ജീവിക്കുന്നത് തന്നെ സന്തോഷത്തിന് വേണ്ടിയാകണം സന്തോഷിക്കാത്ത ജീവിതം മനുഷ്യനെ പാടില്ല വലതമു തുന്ന ഇല്ല വൻതും മുസ്ലിമോൻ നിങ്ങൾക്ക് ശാശ്വതമായ സന്തോഷമുണ്ടാകണം അതുകൊണ്ട് നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ മാൻ പെർഫെക്റ്റ് ആയിരിക്കണം വല തെഹനു വല തെഹസനു ഒരിക്കലും തന്നെ നിങ്ങൾ പ്രയാസപ്പെടരുത് ടെൻഷനാകരുത് മുഷിപ്പാകരുത് എപ്പോഴും സന്തോഷമാണ് ഉണ്ടാകേണ്ടത് തങ്ങളുടെ അടുത്ത് ഞാൻ എപ്പോൾ കയറി ചെന്നാലും പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് ജാബിർ ബിൻ അബ്ദുല്ലാഹിറല പറയുന്നുണ്ട് എന്താണ് ഈ സന്തോഷം നമുക്കെപ്പോഴും ഉണ്ടാകാറുണ്ടോ അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ദാഇമൽ ഹുസ്നി എന്ന് മറ്റൊരു ഭാഗത്ത് കാണാം തങ്ങൾക്ക് വലിയ ആശങ്കാകുലനായിട്ടുള്ള ദുഃഖിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടുള്ള ഒരു മനസ്സായിരുന്നു ഉണ്ടായിരുന്നത് ശബ്ദം പോയപ്പോൾ ഒരു ദുഃഖം വന്നപ്പോൾ സന്തോഷം മനസ്സിൽ മാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് സന്തോഷം എന്ന് പറയുന്നത് നിബിധങ്ങൾ സന്തോഷത്തിന്റെ വാക്കുകളെ നിസ്കാരത്തിൽ തങ്ങൾക്ക് ലഭിക്കുന്ന പരമാനന്ദത്തെ ബോധിപ്പിക്കാൻ വേണ്ടി തങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ് കുട്ടികൾ അത്തർ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കറിയാം ഇറ്റ്സ് അതൊരു ഹാപ്പിനെസ്സിൻ്റെ ഉപകരണമാണ് ആ ഹാപ്പിനെസിൻ്റെ ഒരു വസ്തുവാണ് സ്ത്രീ എന്ന് പറയുമ്പോൾ അതും ഒരു ഹാപ്പിനെസിൻ്റെ ഘടകമാണ് എന്ന് യുവാക്കൾക്കും ബോധ്യപ്പെടും എങ്കിൽ നിഭിതങ്ങൾ അവിടെ ആ സുഖം എന്താണ് മനസ്സിനും ശരീരത്തിനും കിട്ടുന്ന സന്തോഷത്തിൻ്റെ ഘടകങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് തങ്ങൾ പറയുന്നു ഐനി എൻ്റെ പരമാനന്ദം നിസ്കാരത്തിലാണ് സോ എൻജോയ്മെൻ്റ് തന്നെയാണ് നിസ്കാരം എൻജോയ് ചെയ്യണം എന്നാണ് എൻജോയ് ചെയ്തുകൊണ്ട് നിസ്കരിക്കണം അതുകൊണ്ടാണ് ടെൻഷനുള്ള ആളുകൾ സാധാരണ അതിൽ നിന്നൊന്നും മാറാൻ എന്താണ് ചെയ്യുക അക്കൗണ്ടൻറ്റുമാര് പറയും രാവിലെ മുതൽ വൈകുന്നേരം വരെ കണക്കുമായി കൂടിയിരുന്നാൽ രാത്രി ഒരു മണിക്കൂർ ഞാൻ ബാഡ്മിൻ്റൺ കളിക്കും കളിക്കുമ്പോഴെല്ലാം മറന്നു പോകും അപ്പോൾ ആ ടെൻഷൻ പോകും പിന്നെ നിസ്കാരത്തിലാണ് യഥാർത്ഥത്തിൽ പോകേണ്ടത് പക്ഷെ അത് നമ്മളൊന്നും ആ ദറജയിലേക്ക് എത്തിയിട്ടില്ലല്ലോ എന്ന് പറയും ആരാണ് ആ ദർജയിലേക്ക് എത്താത്തത് എത്താൻ എന്താണ് പ്രയാസം നിസ്കാരം പരമാനന്ദമായി മാറുന്നത് അവന്റെ മനസ്സ് അള്ളാഹുവിലേക്ക് ഉറുജാകുമ്പോഴാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നിസ്കാരം മ്മ്മിനിന്റെ മേഹറാജാണ് നബ്സ് അലി അസലമ തങ്ങൾ അള്ളാഹുവിനെ മുനാജാത്തു ചെയ്ത വാനാരോഹണം നടത്തിയ ഏറ്റവും വലിയ ആ മിജത്തിൻ്റെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുന്ന തലമാണ് നിസ്കാരം ഇയാക്കൻ അബുദു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് വരെയുള്ള സഞ്ചാരം ഇയാക്കൻ അബുദു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നേർക്കുനേർ സംവദിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥ മനുഷ്യന് സംജാതമാകുന്നു അപ്പോൾ എല്ലാം മറന്നവൻ സന്തോഷിക്കുന്നു അങ്ങനെയുള്ള നിസ്കാരമാണ് മുങ്കർ എല്ലാ തരത്തിലുള്ള കേടുപാടുകളെയും ഇല്ലാതാക്കി മനുഷ്യനെ ഒരു നവജാത ശിശുവായി പുറത്തെടുക്കുന്നത് സലാം വീട്ടിൽത്തെ ഹല്ലിലാകുമ്പോൾ അവൻ സമ്പൂർണമായ ഒരു സന്തോഷത്തോടു കൂടി വരുന്നു അള്ളാഹുല്ലയിക്കുമ്പോൾ എന്നെ പടച്ച നാഥൻ കാണുമ്പോൾ മനുഷ്യൻ ലഭിക്കുന്ന ആ സന്തോഷം അത് റസൂർഹു അലിഹിമുണ്ട് ഏറ്റവും വലിയ ആനന്ദം പരമാനന്ദം അത് നിസ്കാരത്തിലാണ് സോ പ്രയാസങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെ എവിടെയാണ് സന്തോഷം ലഭിക്കുന്നത് ചിലർക്ക് വിവസ്ത്രരായി നടക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു ചിലർ നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു അപ്പോൾ ഏതാണ് യഥാർത്ഥ സന്തോഷം ഒരാളുടെ മനസ്സിന് അത് സന്തോഷമായി തോന്നുന്നു മറ്റൊരാളുടെ മനസ്സിന് ഇതും തോന്നുന്നു എങ്കിൽ ഏതാണ് യഥാർത്ഥ സന്തോഷം എന്നത് സാധാരണ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ അവിടെ കാറ്റലോഗ് പരിശോധിക്കണം പടച്ചവൻ എന്താണ് പറഞ്ഞത് അതാണ് യഥാർത്ഥ സന്തോഷം ചിലത് നൈമിഷിക സന്തോഷങ്ങളാണ് ആ സന്തോഷങ്ങൾ നിലനിൽക്കുകയില്ല അവസാനം അതുകൊണ്ട് ദുഃഖമാണ് ഉണ്ടായിത്തീരുക എന്നാൽ ചിലത് ടാഗറ്റ് സന്തോഷമാണ് അതിലേക്ക് പോകുന്ന വഴിയിൽ പ്രയാസങ്ങളുണ്ടാകും പക്ഷെ ആ പ്രയാസങ്ങൾ ഈ സന്തോഷം തേടിപ്പോകുന്ന മനുഷ്യന് പ്രയാസമായി അനുഭവപ്പെടുകയില്ല ഗോൾ ഗോൾ അടിക്കാൻ വേണ്ടി പോകുന്ന ആൾ ഫുട്ബോൾ ഗ്രൗണ്ടിലുള്ള ഗോളാണെങ്കിലും അപ്പോൾ ആ അവിടെ ആ ബോളിനെ ഗോൾ എത്തിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഗോൾ അതിനിടയ്ക്ക് വഴിയിൽ ഒരാളുടെ കാലിൽ ഇടിക്കുന്നതോ ചിലപ്പോൾ എല്ല് പൊട്ടുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കുന്നതോ ഒന്നും ഈ ഗോൾ ലക്ഷ്യമാക്കുന്ന ആൾക്ക് അനുഭവിക്കുന്നില്ല സോ ആ വേദനകൾ എന്തെങ്കിലും സംഭവിച്ചാലും സന്തോഷമായിട്ട് തന്നെയാണ് വരിക അപ്പം ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാം സന്തോഷത്തിൻ്റെതാണ് അത്ര പുരട്ടൽ സന്തോഷമാണ് അതൊരു പുണ്യമാണ് സുഗന്ധം ദുഃഖമാണ് സുഗന്ധം ദുർഗന്ധം ദുഃഖമാണ് അതുകൊണ്ട് ദുർഗന്ധം ഒരിക്കലും പാടില്ല അത് കഴുകി വൃത്തിയാക്കണം അതിൽ നിന്ന് ദൂരെയാവണം അതിൻ്റെ അടുത്തേക്ക് പോകരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് വിശക്കുന്നവന് ഭക്ഷണം കഴിക്കൽ സന്തോഷമാണ് അപ്പോൾ നോമ്പുകാരന് സമയമായാൽ ഉടനെ ഭക്ഷണം കഴിക്കുന്നതിന് പുണ്യം താജീരൽ ഫത്തൂർ സമയമായാൽ പിന്നെ നോമ്പ് തുറക്കാൻ കാത്തിരുന്ന് ഒരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞോട്ടെ എന്ന് വെച്ചാൽ അതിന് കൂലി കിട്ടൂല പെട്ടെന്ന് കഴിക്കുന്നതിലാണ് കൂലി അത് മനുഷ്യ ജീവിതത്തിലെ സന്തോഷമാണ് അപ്പം ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്ക് സന്തോഷത്തിൻ്റെതാണ് ചിലത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല പിന്നീട് മനസ്സിലാകും സന്തോഷം സർവത്ര സന്തോഷം എന്നു പറഞ്ഞ് മനുഷ്യന് തോന്നിയതെല്ലാം ചെയ്യണം മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് എൻ്റെ സന്തോഷം ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ അവരുടെ അനുഭവം എന്താണ് എന്നുകൂടെ നമ്മൾ പരിശോധിക്കണം മനുശാസ്ത്രം പഠിപ്പിച്ച ആളുകൾ അവരുടെ ജീവിതം ഫെയിലിയറാണ് ലോകത്തറിയപ്പെട്ട വലിയ മനുഷ്യാസ്ത്രജ്ഞന്മാർ സൂയിസൈഡ് ചെയ്തവരോ അല്ലെങ്കിൽ കുടുംബ കലഹങ്ങളിലേർപ്പെട്ടവരോ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചവരോ ആയിട്ടാണ് നമുക്ക് ചരിത്രം വായിച്ചാൽ കാണാൻ സാധിക്കുക എങ്കിൽ അള്ളാഹു ഉല്ലിച്ച ആളുകൾ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ദുഃഖം ഉണ്ടാകുന്നില്ല ആനന്ദം കണ്ടെത്തുന്നതിൻ്റെ ചില രീതികളെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ കോനിയയിൽ തുർക്കിയിലെ കോനിയ പഴയകാലത്തെ സെൽജൂക്കികളുടെ ആസ്ഥാനമായിരുന്ന കോനിയയിൽ അവിടുത്തെ ആധ്യാത്മിക ട്രെയിനറായിരുന്ന ഗുരുവായിരുന്ന ഷേഖ് ജലാലുദ്ദീൻ റൂമി അവട്ടികൾക്ക് ഉറക്കമൊഴിച്ച് പഠിക്കുമ്പോൾ ഒരു ഷാർപ്പ് ഒരു ഓബ്ജക്റ്റ് അടിയിൽ വെച്ചു കൊടുക്കുമായിരുന്നു ഉറങ്ങി അതിലടിക്കും അപ്പോൾ ഉറങ്ങാതെ ഇരുന്നു കൊണ്ട് അവർ പഠിക്കും അവർ തിക്കറി ചൊല്ലുമ്പോൾ ഉറക്കം വരികയാണെങ്കിൽ ഒറ്റക്കാലിൽ ഇരുന്നു കൊണ്ട് കറങ്ങിയിട്ട് ചൊല്ലും ഇന്നിപ്പോ അതൊരു മോഡലായിട്ട് ആർട്ടായിട്ട് അവതരിപ്പിക്കുന്ന യൂറോപ്യൻസ് അഗേറ്റ് ബാബ ഫരീദ് ഗഞ്ജർ എന്ന് പറഞ്ഞ പ്രമുഖനായ ഒരു ആത്മജ്ഞാനിയും ജ്ഞാനിയും ത്യാഗിയുമായ മഹാഗുരുവിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഡൽഹിയെ മുഴുവനും ഡൽഹിയിലെ മുഴുവൻ മനുഷ്യരെയും മനുഷ്യരാക്കി മാറ്റിയ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം എന്ന് പറഞ്ഞ രീതിയിൽ ഡൽഹി ആയി മാറിയത് ഇലാഹി നിസാമുദ്ദീൻ ഔലിയ അവരുടെ കാലത്തായിരുന്നു നിസാമുദ്ദീൻ ഔലിയയുടെ കൽബിൽ വിളക്ക് കൊളുത്തി കൊടുത്തത് ബാബ ഫരീദ് ഗഞ്ച് ഷക്കർ പാകിസ്ഥാനിലെ പാക് പട്ടണത്തുള്ള മഹാനായിരുന്നു ഖാജ അജ്മീരി അവരുടെ ശിഷ്യൻ്റെ ശിഷ്യനാണ് ബാബ ഫരീദ് സന്തോഷം കണ്ടെത്തിയിരുന്നത് എവിടെയാണെന്നറിയോ ബാബ ഫരീദ് ഒരു കിണറിന് കുറുകെ ഒരു ദണ്ട് സ്ഥാപിച്ച് അതിൽ കാല് കെട്ടി തൂങ്ങി തല താഴോട്ട് വെച്ച് മണിക്കൂറുകളോളം അങ്ങനെ ഇരുന്നു കൊണ്ട് തിക്ർ ചൊല്ലിയിട്ടായിരുന്നു അദ്ദേഹം ആനന്ദം കണ്ടെത്തിയിരുന്നത് ഇത്രമാത്രം കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ അള്ളാഹുവിൻ്റെ തിക്റിൽ ലയിച്ചു ചേരാൻ തനിക്കൊന്നും തടസ്സമാകരുത് അതിലാണെൻ്റെ ആനന്ദം എന്ന് പറഞ്ഞിട്ട് അപ്ഡൗൺ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് സൂഫി തെറാപ്പിയിൽ അറിയപ്പെട്ട ഒന്നാണത് ബാബ ഫരീദ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ചിരിച്ചിട്ടുള്ളൂ എന്നാണ് അത് തൻ്റെ മകൻ മരിച്ച ദിവസമായിരുന്നു കാരണം മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കാണല്ലോ അപ്പം മകൻ മരിച്ചു കഴിഞ്ഞു ഇനി അള്ളാഹുവിൻ്റെ നിംഹത്തിലായി ഇനി എനിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ബാബ ഫരീദ് സന്തോഷിച്ചത് അപ്പം ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരവരുടെ മാനസിക അവസ്ഥയനുസരിച്ച് ശാരീരിക പ്രകൃതി അനുസരിച്ച് ജീവിക്കാനുള്ള കൃത്യമായ മാർഗരേഖയാണ് ഇസ്ലാം കാണിച്ചു കൊടുത്തത് അപ്പോൾ അള്ളാഹു പടച്ച റബ്ബ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുതന്നെയാണ് യഥാർത്ഥത്തിലുള്ള വിജയത്തിൻ്റെ വഴി എന്ന് അന്ധമായി വിശ്വസിക്കുകയാണ് യഥാർത്ഥത്തിൽ വിശ്വാസി ചെയ്യേണ്ടത് മുൻകഴിഞ്ഞ ആളുകളുടെ അനുഭവങ്ങൾ വായിച്ചും മനസ്സിലാക്കിയും തൻ്റെ ജീവിതത്തിൽ തന്നെ തനിക്കുണ്ടായ അനുഭവങ്ങളെ ഓർത്തെടുത്തും എന്തായാലും തനിക്ക് നൈമിഷികമായി തോന്നുന്ന സുഖങ്ങളല്ല യഥാർത്ഥത്തിൽ അവൻ്റെ സന്തോഷം എന്ന് അവൻ മനസ്സിലാക്കണം മുസ്ലിമാകുന്നത് കൊണ്ട് എന്താണ് നഷ്ടപ്പെടുന്നത് മുസ്ലിം ആയാൽ ആരെയും വഞ്ചിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ടെൻഷൻ അനുഭവിക്കേണ്ടി വരുന്നില്ല ആരോടും അസൂയ അസൂയുണ്ടാകാൻ പറ്റില്ല അസൂയക്കാരൻ അസൂയക്കാരനൊരിക്കലും സന്തോഷമുണ്ടാവുകയില്ല മറ്റുള്ളവരെ പറ്റി ദൂഷ്യങ്ങൾ പറഞ്ഞു പരത്താൻ പാടില്ല എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും മുന്നിൽ കുറ്റവാളിയാകേണ്ട അവസ്ഥയുണ്ടാകുന്നില്ല മുസ്ലിം ആകുന്നതുകൊണ്ട് അവന് ജീവിതത്തിൽ ലഭിക്കുന്നത് മുഴുവനും സന്തോഷം മാത്രമാണ് ഇസ്ലാം മദ്യം നിരോധിച്ചിട്ടുണ്ട് മുസ്കിറാകുന്ന മദ്യ മസ്താക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിരോധിച്ചിട്ടുണ്ട് മസ്താക്കുന്ന കാര്യങ്ങൾ താൽക്കാലികമായി സന്തോഷമാണെന്ന് ആർക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അവർ മുഴുവനും പിന്നീട് അതിൽ ദുഃഖിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിലെ കടുക്കുക പോലും ചെയ്യരുത് വേശ്യാവൃത്തി വൃത്തികെട്ട ഏർപ്പാടാണ് നൈമിഷികമായി മനുഷ്യൻ്റെ ഒരുപക്ഷെ സന്തോഷം തോന്നുന്നുണ്ടാകാം ആത്യന്തികമായി അത് വലിയ ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ വിളിച്ചു വരുത്തും എന്ന് ലോകം നമ്മോട് പറയുന്നുണ്ട് അസൂലാഹി സാഹു അലിഹി വസ്ലമ തങ്ങളുടെ അടുത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നൊരു ചെറുപ്പക്കാരൻ്റെ ആവശ്യം ഒരു എക്സ്ക്യൂസ് വേണം എല്ലാം ഒബേ ചെയ്യാം ഒരു എക്സ്ക്യൂസ് വേണം അതെന്താണ് വ്യഭിചാരം എനിക്ക് ഒഴിവാക്കാൻ പറ്റൂല തങ്ങൾ പറഞ്ഞു നോ എന്ന് പറഞ്ഞില്ല കം പ്ലീസ് ലെറ്റ് എസ് ഡിസ്കസ് തങ്ങൾ പറഞ്ഞു നിൻ്റെ സഹോദരിയെ ആരെങ്കിലും വ്യഭിചരിക്കുന്നുവെങ്കിൽ നീ ഇഷ്ടപ്പെടുമോ നോ ശരി നിന്റെ ഭാര്യ ആരെങ്കിലും വ്യഭജരിക്കുകയാണെങ്കിലോ തൊട്ട് പറയാനുമില്ല ഞാൻ അവനെ ശരിയാക്കി ശരിയാക്കിക്കളെ നിൻ്റെ ഉമ്മയെ ആരെങ്കിലും വ്യഭജരിക്കുകയാണെങ്കിലോ നവൾ എനിക്കത് സഹിക്കാൻ കഴിയില്ല എങ്കിൽ നീ ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഏതെങ്കിലും ഒരാളുടെ സഹോദരിയോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ മാതാവോ ആയിരിക്കുമല്ലോ എങ്കിൽ നീ നിനക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടണം അഹിബ് അലി നഫ്സിഖി അഹിബ് അലി അഹീഖു നിനക്കെന്താണോ ഇഷ്ടം അത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക അപ്പോൾ സ്വന്തം സന്തോഷം കണ്ടെത്തുമ്പോൾ മറ്റുള്ളവരുടെ ദുഃഖത്തെക്കുറിച്ച് ചിന്തിക്കാതെയാണ് വഴിവിട്ട മാർഗങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകേണ്ടി വരുന്നത് അവിടെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇത് എൻ്റെ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിൽ എന്തായിരിക്കും എന്നാലോചിക്കുന്ന ഒരു സ്ഥിതിയുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ അവർക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും വിദ്യാർത്ഥികൾ പഠനത്തിലാണ് ശ്രദ്ധയൂ ഗവേഷണത്തിലേക്കാണ് നാം കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത് നമ്മുടെ നാടുകളിൽ ഗവേഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി വരികയാണ് അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് വ്യാപകമായ തോതിൽ അറബ് രാജ്യങ്ങളിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ ഗവേഷണത്തിന് നേരത്തെ തന്നെ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ലോകത്ത് മുഴുവനും വലിയ അവസരങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പുകൾ തയ്യാർ ചെയ്തിട്ടുണ്ട് അത് വാങ്ങിയെടുക്കുന്നതിന് നമ്മുടെ ഒഴിവ് സമയങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആനന്ദം അതിലായിരിക്കും മറ്റൊന്നിലും കണ്ടെത്താൻ കഴിയില്ല കേരളത്തിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ നമ്മൾ കണ്ടിട്ടില്ലേ മരം വെട്ടുകാരൻ്റെ മക്കൾ മത്സ്യ മക്കൾ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് വാങ്ങിയിട്ട് അമേരിക്കയിലേക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഓക്സ്ഫോർഡിൽ ചെന്നപ്പോൾ അവിടെ ഒരു എസ് എസ് കണ്ടു അദ്ദേഹം ഫ്രാൻസിൽ ഡോക്ടറേറ്റ് ചെയ്ത് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചിന് വേണ്ടി ഓക്സ്ഫോർഡിൽ വന്നതാണ് ഇപ്പോൾ ഓക്സ്ഫോർഡിലെ ഫെലോ ആയിട്ട് അദ്ദേഹത്തെ നിശ്ചയിച്ചു ഓക്സ്ഫോർഡ് ഇരുപത്തിയൊമ്പത് കോളേജുകളുടെ ഒരു സമാഹാരമാണത് അവിടുത്തെ ഒരു പ്രൊഫസർ അദ്ദേഹം ചുറ്റി നടന്ന് കാണിച്ചതെന്ന് എന്നോട് പറഞ്ഞു കിങ് റിച്ചാർഡ് കുതിസ് കീഴടക്കാൻ വേണ്ടി പോയെങ്കിലും മുസ്ലിങ്ങളോട് വിജയിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അദ്ദേഹം വിജയിച്ചത് അവിടെ ചെന്നപ്പോൾ മുസ്ലിങ്ങളുടെ വഖഫ് സിസ്റ്റം കണ്ടുപിടിച്ചു വഖഫ് എന്ന് പറയുന്നൊരു സിസ്റ്റം ക്രിസ്ത്യാനികൾക്കില്ലായിരുന്നു അദ്ദേഹം തിരിച്ചു വന്ന് അങ്ങനെ വക് സിസ്റ്റം ഇംഗ്ലണ്ടിൽ നടപ്പിലാക്കി അതാണ് ഓക്സ്ഫോർഡായി മാറിയത് അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ കണ്ടു അങ്ങനെ അറിവിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കണം എന്ന് വെച്ച് അദ്ദേഹം വിജ്ഞാനത്തിൻ്റെ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു സ യാത്രകൾ കൊണ്ട് അവർക്ക് ഏതൊരു നാട്ടിൽ ചെന്നാലും ഒരു കമ്മ്യൂണിറ്റിയിൽ ചെന്നാലും അവിടെ നാം നോക്കേണ്ടത് നമുക്കതിൽ നിന്ന് എന്ത് ഗുണപരമായി എടുക്കാം എന്നാണ് അവിടെ കാണുന്ന സ്ഥലത്തെല്ലാം എന്തെല്ലാം വൃത്തികേടുകളുണ്ട് അതെങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്നതിന് പകരം എന്തെല്ലാം നന്മകളുണ്ട് അതെങ്ങനെ എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ആലോചന നടത്തിയവർ എല്ലാം വിജയിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യം തന്നെ ഇന്ത്യ ഗവൺമെൻറ് ധാരാളം സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട് അത് ജാതിയും മതവും നോക്കിയല്ല കൊടുക്കുന്നത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ആരാണോ മികവ് കാണിക്കുന്നത് അവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കും അറബ് നാട്ടിൽ പോയി പഠിക്കാൻ മുസ്ലിം രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് മുസ്ലിം രാജ്യങ്ങളിലെ കുട്ടികൾക്ക് ഇന്ത്യയിൽ വന്ന് പഠിക്കാൻ വേണ്ടിയുള്ള സ്കോളർഷിപ്പുകളുണ്ട് ഇതൊന്നും പരതുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതിന് നമ്മൾ അവസരം കണ്ടെത്തുന്നില്ല നമ്മുടെ നാട്ടിലെ നൈമിഷികമായ ചെറിയ ചെറിയ വിഷയങ്ങളിൽ നാം വളരെ കൂടുതൽ സെൻസിറ്റീവായി ഇടപെടുകയും അതിൽ ആശങ്കാകുലരാവുകയും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും മൊറോക്കോയിലേക്കുള്ള വിമാനയാത്രയിൽ ഒരിക്കൽ ഒരു സഹോദരിയെ കണ്ടുമുട്ടി ഞാനൊരു ഇസ്ലാമിക വേഷത്തിലായതുകൊണ്ട് എന്നോട് സംസാരിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ ഇതുപോലുള്ളൊരു വിമാനയാത്രയിൽ കൂടെയിരുന്ന ഒരാളോട് സംസാരിച്ചാണ് മുസ്ലിം ആയത് ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു വീട്ടിൽ ചെന്നപ്പോൾ മുസ്ലിമായ വിവരം പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അതിനുവേണ്ടി ഒരു ഡിന്നർ ഒരുക്കി എൻ്റെ അച്ഛനും അമ്മയും കൂട്ടുകാരെയൊക്കെ വിളിച്ച് സൽക്കരിച്ചു എന്ന് അത്രയേ കാണുന്നുള്ളൂ യൂറോപ്യന്മാർ വീട്ടിലൊരാള് മുസ്ലിം ആയാൽ അല്ലെങ്കിൽ വേറൊരാൾ ക്രിസ്ത്യാനിയാണെങ്കിൽ അതൊരു പ്രശ്നമാക്കി എടുക്കുന്നില്ല ചർച്ചുകൾ അതിൻ്റെ പരിസരത്തുള്ള ആളുകളൊക്കെ പിരിഞ്ഞുപോയി അല്ലെങ്കിൽ ചർച്ചുകളിലൊക്കെയുള്ള മനോഭാവം അവർക്ക് ഇല്ലാതായാൽ എങ്കിൽ പിന്നെ മുസ്ലിംകൾ ആരാധിച്ചോട്ടെ എന്ന് പറഞ്ഞത് ഒരു സ്ഥിതിയാണുള്ളത് ലസ്റ്ററിലെ ഒരു ചർച്ച് സുൽത്താൻ ബാഹു ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ വലിയൊരു ഓർഗനൈസേഷൻ അതിൻ്റെ ട്രസ്റ്റ് പറഞ്ഞു ക്രിസ്ത്യാനികളത് ഒഴിവാക്കുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങളേതായാലും ആരാധിക്കുന്ന ഇടമാണ് ഞങ്ങൾക്ക് അതിനൊന്നും ഒഴിവില്ല എങ്കിൽ നിങ്ങളതിൻ്റെ ആളുകളാണല്ലോ ആറ് മില്യൻ്റെ ചർച്ച് രണ്ട് മില്യന് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു ഈ ഇത്തരം കാര്യങ്ങളെ വലിയ വിഷയങ്ങളാക്കിയെടുത്ത് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പിന്നാലെ സമയം ചെലവഴിച്ച് അതിനുവേണ്ടി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിൽ ഡിസ്കഷനുകൾ ചെയ്ത് സമയം പാഴാക്കുന്ന ഏർപ്പാട് നമ്മുടെ ബുദ്ധിയെ മരവിപ്പിക്കുന്നു നശിപ്പിക്കുന്നു അതിനു പകരം ഈ ക്രിസ്ത്യാനികളുടെ വഖഫായി ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് മുസ്ലിം പഠനത്തിന് വേണ്ടിയുള്ള വിഭാഗവും അതിനുവേണ്ടി മുസ്ലിം പണ്ഡിതന്മാരെ ശമ്പളം കൊടുത്ത് നിശ്ചയിക്കുകയും ചെയ്ത് അതൊരു മതമാണ് എന്നുള്ള നിലക്കാണ് കേരളത്തിൽ ഇസ്ലാമിക കലാലയങ്ങളുടെ ജാമ്യത്തിൽ ഹിന്ദു പോലെയുള്ള വിദ്യാലയങ്ങളിലെ അവിടുത്തെ പഠിക്കുന്ന കരിക്കുലം എസ് എൻ യൂണിവേഴ്സിറ്റിയുടെ ഈക്വലൻസി വേണം എന്ന് പറഞ്ഞ് അപേക്ഷിച്ചപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അതിൻ്റെ കരിക്കുലം കമ്മിറ്റിയിലുള്ളവർ ബോർഡ് ഓഫ് സ്റ്റഡീസിലുള്ളവർ പറയുന്നത് അത് മതപഠനമാണ് അതെങ്ങനെയാണ് യൂണിവേഴ്സിറ്റി അംഗീകരിക്കുക എന്നാണ് അഫ്സൽ ഉൽ ഉലേമയുടെയും മറ്റുമൊക്കെ പഠിക്കുന്നത് മതം തന്നെയാണ് എല്ലാ മതക്കാരുടെയും പഠനം യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നുണ്ട് സങ്കുചിതമായ ചിന്താഗതിയിലൂടെ നാടിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന വിദ്യാഭ്യാസ തലങ്ങളിൽ വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്ന തലത്തിലിരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന് തന്നെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ഞങ്ങളൊക്കെ പഠിച്ചു ഈ കസാരയിലെത്തി ഇനി ആരും വരണ്ട യൂണിവേഴ്സിറ്റികൾ അംഗീകരിക്കാൻ അതിന് തടസ്സങ്ങളേറെ ഒരു കോളേജ് ഉണ്ടാക്കാനാണെങ്കിൽ കേരളത്തിൻ്റെ ഭൂമി നശിപ്പിക്കണം എന്നതാണ് ഇവിടുത്തെ നിയമം വിദേശങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ കോളേജുകൾ റോട്ടരികിൽ ഇരുപത്തഞ്ച് നിലയുള്ള ബിൽഡിംഗ് ആയിരിക്കും അതിന് ഇരുപത്തഞ്ച് ഏക്കർ ഭൂമി ആവശ്യമില്ല ഈ കൊച്ചു കേരളത്തിൽ ബാക്ക് വാട്ടറും മൗണ്ടെയ്ൻസും വെറ്റ്ലാൻഡും എല്ലാം കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭൂമി മനുഷ്യർക്ക് താമസിക്കാനുള്ളത് ഒരു കൊച്ചു സ്കൂൾ ഉണ്ടാക്കുകയാണെങ്കിലും മൂന്നേക്കർ ഭൂമി അതിനെ മാറ്റിവെക്കണം കൃഷി ചെയ്യാൻ പാടില്ല എന്നു പറഞ്ഞ പരിസ്ഥിതി വിരുദ്ധ നിയമങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് അത് കോളേജാണെങ്കിൽ സ്കൂളിൻ്റെ പകുതി കുട്ടികളെ ഉണ്ടാകൂ പക്ഷേ ഭൂമി ഇരട്ടി വേണം ബ്രിട്ടീഷുകാരൻ പഴയകാലത്ത് ഭൂമി ഒഴിഞ്ഞുകിടന്ന കാലത്ത് ഉണ്ടാക്കി വെച്ച ചില നിയമങ്ങളെ അങ്ങനെ തന്നെ പിന്തുടരുകയും തലമുറയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ നാടുവിട്ടു പോവുകയാണ് ജാമിയത് ഉൽ ഹിന്ദിൻ്റെ വിദ്യാർത്ഥികൾക്ക് എസ് എൻ സർട്ടിഫിക്കറ്റിന് കൊടുക്കുകയാണെങ്കിൽ കോടികളുടെ വരുമാനമാണ് ഒരു വർഷം കേരള ഗവൺമെൻറ്റിന് വരുന്നത് അവരതൊഴിവാക്കിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും പ്രയാസമുണ്ടോ മലേഷ്യയോ സിംഗപ്പൂരോ ഇൻഡോനേഷ്യയോ ടുനീഷ്യയോ പല രാജ്യങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളുമായി കൊലാബറേഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ ഫീസ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഇന്ന് എളുപ്പമാണ് അപ്പോൾ നാം ഉണർന്ന് ചിന്തിക്കുകയും പഠനത്തിൻ്റെയും പര്യവേഷണത്തിൻ്റെയും മേഖലയിലേക്ക് കൂടുതലായി നമ്മുടെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും എസ് എസ് എഫ് തുറന്നു വയ്ക്കുന്ന എസ് എസ് എഫ് കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കുന്ന ഈ ഒരു അതിൻ്റെ മെമ്പർമാർക്കും അല്ലാത്തവർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടിയാണ് വിസ്ഡം ഒരുക്കുന്ന സ്കോളർഷിപ്പുകളും ഗൈഡൻസും അതിലൂടെ ലോകത്ത് മുഴുവനും എത്തിപ്പെടാനും ലോകോത്തര കലാലയങ്ങളിൽ ചെന്ന് പഠിക്കാനും വളരാനും സങ്കുചിതമായ ചിന്താഗളികളിൽ നിന്ന് പുറത്തു വരാനും നമുക്ക് സാധിച്ചാൽ അത് വിജയത്തിൻ്റെ വലിയ പാതയിലായിരിക്കും നമ്മൾ എത്തിച്ചേരുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നേരം ഇരുട്ടി വരുന്നത് വാക്കുകൾ ചുരുക്കുന്നു എസ് വൈ എസിൻ്റെ പ്ലാറ്റിനം ഇയർ പ്രോഗ്രാമുകൾ സമാപനത്തിലേക്ക് വരികയാണ് അതിൻ്റെ പ്രോഗ്രാം ഡിസംബർ അവസാനം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതിന് തൃശ്ശൂരിൽ സമാപിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം ചില അവസരങ്ങൾ ഉണ്ടാകും അതിൻ്റെ ഭാഗമായും പ്രചാരകരായും നിൽക്കുന്നതിന് എന്തായാലും എല്ലാവർക്കും അവകാശമുണ്ട് ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗം കൂടിയാകണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു സ്ലാമു